അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വബഅദ്. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വിധിവിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്നത്തെ വിഷയം ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പ്രത്യേകം ശ്രദ്ധയൂന്നി നോമ്പെടുക്കുവാൻ പ്രത്യേകം താല്പര്യം കാണിച്ചതിൻ്റെ യുക്തിയും പൊരുളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശദീകരിച്ചതാണ്. നമ്മളിവിടെ ഒരു ഖുതുബയായി ശ്രവിച്ചത് ഉസാമ ഇബ്നു സൈദ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ എന്നിവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട തിരുമൊഴികളാണ് ആ വിഷയത്തിൽ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. മൂന്ന് പേരും, ഉസാമ ഇബ്നു സൈദും ആയിഷയും ഉമ്മു സലമയും, തിരുജീവിതത്തെ അടുത്തറിയുന്നവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ജീവിതം കഴിച്ചുകൂട്ടിയവരുമാണ്. ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ നോമ്പെടുക്കുമായിരുന്നു. ഉസാമ ഇബ്നു സൈദ് അത് തിരുനബിയോട് ചോദിച്ചിട്ടുണ്ട്, മറ്റേത് മാസങ്ങളെക്കാളും നിങ്ങൾ കൂടുതൽ നോമ്പെടുക്കുന്നത് കാണുന്നു, അതെന്തുകൊണ്ട്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ നോമ്പെടുക്കുന്നത് കണ്ട് തിരുദൂതരുടെ വിഷയത്തിൽ പറഞ്ഞത് കാന യസൂമു ഷഅബാന കുല്ലഹു എന്നാണ്. ഷഅബാൻ ഏറെക്കുറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് എന്നാണ്. ഉമ്മു സലമയാകട്ടെ രണ്ട് മാസം തുടർച്ചയായി തിരുനബി നോമ്പെടുക്കുന്നത് ഷഅബാനിലും റമദാനിലും അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല എന്ന രീതിയിലാണ് ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ നോമ്പെടുത്തതിനെ അനുസ്മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഷഅബാനെ പരിഗണിച്ചു എന്നുള്ളതാണ്. അതിൽ രണ്ട് വിഷയങ്ങൾ. ഒന്ന്, ദാക ഷഹ്റുൻ ബൈന റമദാന വ ഷഅബാൻ ബൈന റജബ വ റമദാൻ ബൈന റജബ വ റമദാൻ യഗ്ഫുലുൻ നാസ് അൻ. റജബിനും റമദാനിനും ഇടയിലുള്ള മാസമാണ് ഷഅബാൻ. ആ മാസത്തിൽ ജനങ്ങൾ അശ്രദ്ധരാണ് എന്നാണ് തിരുനബിയുടെ ഒരു പരാമർശം. മറ്റൊന്ന്, തുർഫഉൽ അഅമാലു ഫീഹി എന്നാണ്. ഷഅബാനിൽ അമലുകൾ ഉയർത്തപ്പെടുന്നു. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅനസായിം, നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. വിഷയം ഒന്ന് അശ്രദ്ധയുമായി ബന്ധപ്പെട്ടാണ്, മറ്റൊന്ന് അമലുകൾ തൻ്റെത് അനുഗ്രഹീതമായി ഉയർത്തപ്പെടണമെന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉൽക്കടേച്ചയാണ്. അമലുകൾ ദിനം പ്രതി ഉയർത്തപ്പെടാൻ സമയങ്ങളുണ്ട്, അമലുകൾ ആഴ്ചയിൽ ഉയർത്തപ്പെടുന്ന നാളുകളുണ്ട്, വർഷത്തിൽ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസവുമുണ്ട്. അപ്പോൾ അനുഗ്രഹീതമായി ഉപരിലോകത്ത് കബൂലാക്കപ്പെടുമാർ തൻ്റെ അമലുകൾ ഉയർത്തപ്പെടുക എന്നുള്ളത് വിശ്വാസി ആഗ്രഹിക്കേണ്ട അഭിലഷിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു നോമ്പുകാരനായി വർത്തിക്കും, തൻ്റെ അമലുകൾ ഉപരിലോകം സ്വീകരിക്കപ്പെടുന്ന സമയമായാൽ എന്നുള്ളതാണ്. അത് തിങ്കളാഴ്ച നോമ്പിൻ്റെ വിഷയത്തിൽ, വ്യാഴാഴ്ച നോമ്പിൻ്റെ വിഷയത്തിൽ, ഷഅബാൻ മാസത്തിലെ നോമ്പിൻ്റെ വിഷയത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയതിൻ്റെ കാരണം അവിടുന്ന് തന്നെ വിശദീകരിച്ചതിൽ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
അശ്രദ്ധയുടെ വിഷയം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ മറ്റൊന്ന് ഉണർത്തിയത്. ആളുകൾ അശ്രദ്ധമാകുന്ന ചില സമയങ്ങൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധമായി കഴിച്ചുകൂട്ടിക്കൂടാ എന്നുള്ളതാണ്. ഷാബാനിൽ എന്തുകൊണ്ട് നോമ്പിന് ഇത്ര തിടുക്കവും താല്പര്യവും എന്നതിൻ്റെ മറുപടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ذاك شهر يغفل الناس عنه എന്നാണ്. ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസമാകുന്നു അത് എന്നാണ്. അപ്പോൾ ആളുകൾ അശ്രദ്ധമാകുമ്പോൾ വിശ്വാസി അശ്രദ്ധനായിക്കൂടാം. ഗഫ്ലത്ത് അതൊരു മഹാ ദുരന്തവും രോഗവുമാണ്. അത് മനസ്സിനെ ഭരിച്ചാൽ, മനുഷ്യനെ ഭരിച്ചാൽ ആ മനുഷ്യൻ നാശകർത്തത്തിലാണ് പതിക്കുക. അതുകൊണ്ടാണ് ഗഫ്ലത്തിൻ്റെ സന്ദർഭം, സമയം അത് ദിക്റിനാൽ, അള്ളാഹുവിനുള്ള സ്മരണയാൽ സജീവമാക്കുന്നതിൽ തിരിചര്യകൾ ഉദ്ധരിക്കപ്പെടുന്നത്. ഷാബാൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വ്രതാചരണം, നോമ്പെടുക്കൽ ശീലമാക്കി നമ്മളെ പഠിപ്പിച്ചു. നാളെ ഷാബാൻ ഒന്ന് പുലരുകയാണ്, ഖതീബ് ഉണർത്തിയതുപോലെ. ഷാബാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയിൽ അത് നോമ്പെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികമാക്കിയിരുന്ന മാസമാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൾ അശ്രദ്ധമാകുന്ന ഏതൊരു സമയമുണ്ടോ ആ സമയം ആളുകളെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ, അള്ളാഹുവിനുള്ള ദിക്റിൽ കഴിച്ചുകൂട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശീലിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടു. അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള ദിക്റിനെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വലിയ പുണ്യം പറയപ്പെട്ട ഹദീസാണിത്. 1,000,000 നന്മകൾ എഴുതപ്പെടുന്ന, അത്ര തന്നെ തിന്മകൾ മായ്ക്കപ്പെടുന്ന, അത്ര തന്നെ ദറജകൾ ഒരാൾക്ക് ഉയർത്തപ്പെടുന്ന, ഒരു സ്വർഗീയ ഭവനം നിർമ്മിക്കപ്പെടുന്ന മഹനീയ പുണ്യമാണ് ഈ ഒരു ദിക്റിൽ പറയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ ഈ നിവേദനത്തെ നിരൂപിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതിനെ ബലപ്പെടുത്തിയ പണ്ഡിതന്മാരുടെ പക്ഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രമേൽ പുണ്യം പറഞ്ഞ്, ഇത്രമേൽ മഹത്വമെണ്ണി ഈ ഒരു ദിക്റിനെ ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തിയത്, സൂഖ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അശ്രദ്ധ സമ്മാനിക്കുന്ന ദിക്റിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിനെ സ്മരിക്കുന്ന വിഷയത്തിൽ ആളുകൾ ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ, കൊള്ളക്കൊടുപ്പുകളിൽ വ്യാപൃതമായിട്ടുണ്ടെങ്കിൽ അശ്രദ്ധാകുലരാകും. അപ്പോൾ ഒരു ദിക്റിനാൽ അതിൻ്റെ വലിയ മഹത്വമെണ്ണി ആളുകളെ ദിക്റിനെ അനുസ്മരിച്ചുകൊണ്ട്, ആളുകൾ ദിക്ർ അനുസ്മരിച്ചുകൊണ്ട് തങ്ങളുടെ അങ്ങാടിയിൽ ആവുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ചത് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉണർത്തുന്നത്. ആളുകൾ അശ്രദ്ധമാകുന്ന സമയമാണ് ഹർജിൻ്റെ സമയം. ഹർജ് എന്ന് പറഞ്ഞാൽ കലാപങ്ങളും കൊലപാതകങ്ങളും പെരുകുന്ന ഒരു സാഹചര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം സാഹചര്യമുണ്ടായാൽ, കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും സാഹചര്യമുണ്ടായാൽ ആളുകൾ ഓരോരുത്തരും തന്താങ്ങളെ രക്ഷപ്പെടുന്ന വിഷയത്തിൽ വ്യാപൃതരായിരിക്കും, ഭയചകിതരായിരിക്കും. അള്ളാഹുവിനുള്ള ദിക്റിൽ കഴിച്ചുകൂട്ടാൻ ആളുകൾക്ക് സമയം കാണാത്ത അവസ്ഥ സംജാതാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും സാഹചര്യം സംജാതമായിട്ടുണ്ടെങ്കിൽ, അൽ ഇബാദത്തു ഫിൽ ഹർജ് ക ഹിജ്റത്തിൻ ഇലയ്യ എന്നാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഇബാദത്തിൽ കഴിച്ചുകൂട്ടുക എന്ന് പറഞ്ഞാൽ
എൻ്റെ അടുക്കലേക്ക് ഹിജറ വരുന്നത് പോലെ എന്നാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഹിജറ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തിരുസവിധത്തിലേക്കുള്ള ഹിജറയാണ്. ആ ഹിജറയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എത്രമേൽ മഹനീയം, എത്രമേൽ ത്യാഗസമ്പന്നം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതനാളിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന സഹാബത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ത്യാഗപൂർണമായ ആ ഒരു ഹിജറയുടെ മഹത്വവും അതിൻ്റെ പുണ്യവും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെയാണ് ഹർജിൻ്റെ സമയത്ത് ഇബാദത്ത് എടുക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഏറെ മഹനീയമാണ്. ആളുകൾ അശ്രദ്ധമായി കഴിയുന്ന സാഹചര്യമുണ്ടായാൽ ആ സമയങ്ങളിൽ ഇബാദത്തിൽ കഴിച്ചുകൂട്ടുക എന്നുള്ളത്. രാത്രിയുടെ അന്ത്യയാമം ആളുകൾ അശ്രദ്ധമാകുന്ന സമയമാണ്. ഉറക്കിൽ പൂണ്ട് നിദ്രയിൽ ആളുകൾ കഴിച്ചുകൂട്ടുന്ന ആ ഒരു സമയം എന്തിനാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അസ്സുലുസുൽ ലൈലിൽ അഖീർ, രാവിൻ്റെ അവസാനത്തെ മൂന്നിലൊന്ന് ഭാഗം, അതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാന്തരീക്ഷത്തോട് അടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങുമെന്നും അല്ലാഹു ആ സമയം തൗബ ചെയ്യുന്നവരുണ്ടോ, പാപമോചനത്തിന് തേടുന്നവരുണ്ടോ, ദുആ ഇരക്കുന്നവരുണ്ടോ, അന്നവും ഉപജീവനവും യാചിക്കുന്നവരുണ്ടോ, ഹിദായത്ത് അർത്ഥിക്കുന്നവരുണ്ടോ എന്നൊക്കെ ചോദിക്കും. ചോദിക്കുന്നവർക്ക് താൻ ചോദിക്കുന്നത് നൽകും. ആ സമയം നമസ്കാരത്തിൽ കഴിച്ചുകൂട്ടുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിക്കുകയും പുകയ്ത്തുകയും ചെയ്യും എന്നൊക്കെ തിരുമൊഴികൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ആ സമയത്ത് ഒരു പ്രത്യേകത ആരാധനകൾക്ക്, ദിക്റുകൾക്ക്? സഹർ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് പറഞ്ഞില്ലേ, സഹറിൻ്റെ സമയം ഇസ്തിഗ്ഫാറിൽ കഴിയുന്നവർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്തിനാണത് പറഞ്ഞത്? ആളുകൾ അശ്രദ്ധമാകുന്ന സമയങ്ങൾ വരും. ആ സമയങ്ങളിൽ പ്രത്യേകം ഇബാദത്തെടുത്ത് അശ്രദ്ധാലുക്കളിലുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ അള്ളാഹുവിനെ ഓർക്കുന്ന അദ്ദാക്കിരീൻ, അള്ളാഹു കസീറം വദാക്കിറാത്ത് എന്ന് പറയില്ലേ, ആ പുണ്യാളന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ അശ്രദ്ധമായ ജീവിതം അത് വിശ്വാസിക്ക് പറയപ്പെട്ടിട്ടില്ല. പിന്നെയോ, വിശ്വാസിയുടേത് ശ്രദ്ധാപൂർവം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഷഅബാൻ മാസത്തെ ഇങ്ങനെ പരിഗണിച്ചതിലുള്ള പ്രധാന യുക്തിയും പൊരുളും ഇതാണ് എന്നാണ് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ഇവിടെ നമ്മൾ കേട്ടതുപോലെ, ഖതീബ് ഉണർത്തിയതുപോലെ, കാലം പിന്നിടും തോറും ഈ അശ്രദ്ധമായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അത് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ലോകം അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടുന്ന ആ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധാലുക്കളായി അള്ളാഹുവിൻ്റെ ദിക്റിൽ സജീവ സന്നദ്ധരായി കഴിയുന്ന ആളുകൾ അവരാണ് ഉറബാക്കൾ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ പറഞ്ഞിട്ടുണ്ട്, ബദൽ ഇസ്ലാമു ഗരീബ വസയഊദു ഗരീബ ഫതൂബ ലിൽ ഗുറബ. ഇസ്ലാം ഗരീബായിട്ടാണ് ഇവിടെ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇവിടെ അതിൻ്റെ ഉദയമുണ്ടായപ്പോൾ ആളുകളൊന്നടങ്കം അതിലേക്ക് ആ വെളിച്ചം ഉൾക്കൊള്ളാൻ ഓടിയെടുത്തിട്ടില്ല. പിന്നെയോ, ന്യൂനാൽ ന്യൂനപക്ഷങ്ങൾ മാത്രമാണ്, അതും ദുർബലരായ ആളുകളാണ് ഇത് പുൽകാൻ അന്നുണ്ടായത്. തികഞ്ഞ ഒരു അപരിചിതത്വം ആ ഉദയനാളുകളിൽ ഇസ്ലാമിനുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആ അപരിചിതത്വത്തിലേക്ക് ഇസ്ലാം മടങ്ങും എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പക്ഷേ അന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആ ഖുറബാക്കൾ, അപരിചിതർ, അവർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൂബ ആശംസിച്ചു. തൂബ ഒന്നുകിൽ മംഗളമാണ്, മംഗളാശംസകൾ, അല്ലെങ്കിൽ തൂബ സ്വർഗത്തിൽ ഒരു വൃക്ഷമാണ്. തൂബ ഷജറത്തും ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വൃക്ഷമാണ് തൂബ. അതിൻ്റെ ഒരു ശിഖരം തന്നെ, ആ വൃക്ഷത്തിൻ്റെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ
അതിൻ്റെ ഒരു ശിഖിരം തന്നെ അതിശീഘ്രം പ്രയാണം നടത്തുന്ന ഒരു കുതിരപ്പടയാളിക്ക് 100 വർഷം ഓടി മുറിച്ച് കടക്കാൻ കഴിയാത്ത വിധം വലിപ്പമുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ തൂബയെ ആശംസിച്ചത് ഈ ഉറമാക്കൾക്കാണ്. അവരുടെ പ്രത്യേകത ഇതാണ്, ലോകം അശ്രദ്ധയിൽ സജീവമാകുമ്പോൾ ഈ ഒരു വിഭാഗം അവർ ശ്രദ്ധാലുക്കളായിരിക്കും. അവരുടെ ചില വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് അല്ലദീന യുസ്ലിഹൂൻ ഇദാ ഫസദ അന്നാസ്, ജനങ്ങൾ കേടായാൽ അവർ കേട് നന്നാക്കുന്നവരായിരിക്കും എന്നാണ്. അല്ലദീന യുസ്ലിഹൂൻ ഇദാ ഫസദ അന്നാസ്, ജനങ്ങൾ കേടാക്കിയാൽ ആ കേടാക്കിയത് നന്നാക്കുന്നവരായിരിക്കും, ഇസ്ലാഹ് നടത്തുന്നവരായിരിക്കും എന്നുള്ളതാണ്. ജനങ്ങൾ കേടാകുന്നതും കേടാക്കുന്നതും ദീനിനെയാണ്. ദീനിൻ്റെ വിഷയത്തിൽ ആളുകൾ അധാർമികതയിൽ, അരാജകത്വത്തിൽ, അസത്യത്തിൽ, അന്ധവിശ്വാസങ്ങളിൽ, അനാചാരങ്ങളിൽ, അന്യാചാരങ്ങളിൽ ഒക്കെ ആളുകൾ കഴിച്ചുകൂട്ടുന്ന നാളിൽ അവിടെ ഇസ്ലാഹ നടത്തുന്ന, നന്നാക്കുന്ന, ദൈവത്ത് നടത്തുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, നവജാഗരണ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അവർ ഒരു മഹാഭൂരിപക്ഷമാകില്ല, പിന്നെ ന്യൂനാൽ ന്യൂനപക്ഷമായിരിക്കും. ഉനാസുൻ സ്വാലിഹൂന ഖലീൽ ഫി ഉനാസി സുഇൻ കസീർ, അങ്ങനെ ഹദീസിൽ കാണാം. ഉനാസുൻ സ്വാലിഹൂന ഖലീൽ, ആ അപരിചിതർ, അവർ തുലം കുറവായ എന്നാൽ സ്വാലിഹീങ്ങളായ ആളുകളായിരിക്കും. ഫി ഉനാസി സുഇൻ കസീർ, തിന്മയുടെ വാക്താക്കൾ അന്ന് നിർലോഭം ധാരാളമായിരിക്കും. അപ്പോൾ ഒരു ചെറിയ പക്ഷം അവർ ധർമ്മബോധമുള്ളവരായി, ഉത്തരവാദിത്വ ബോധമുള്ളവരായി, ദീനീ ബാധ്യതയുള്ളവരായി ഇവിടെ നിലനിൽക്കുന്ന, വർത്തിക്കുന്ന, തങ്ങളുടെ ധർമ്മം നിർവഹിക്കുന്ന ഒരു കാലഘട്ടം ന്യൂനാൽ ന്യൂനപക്ഷമായി ഇവിടെ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഗുർബത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന് വരാനിരിക്കുന്ന ഒരു അപരിചിതത്വത്തിൻ്റെ വിഷയത്തിൽ ഉണർത്തിയിട്ടുണ്ട്. ഏറെക്കുറെ കാലം ആ ഒരു അപരിചിതത്വത്തെ വിളിച്ചോതും വിധം ഇന്ന് പരിണമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കേട്ടതുപോലെ ആ ഒരു ന്യൂനപക്ഷത്തിൽ ആളുകളായി നമ്മൾ വർത്തിക്കണം എന്നുള്ളതാണ്. ബോധമുള്ളവരായി, ദിക്റുള്ളവരായി, ഉത്തരവാദിത്വ ബോധമുള്ളവരായിട്ട് നമ്മൾ വർത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ശ്രവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, അതേപോലെ പൂർവീകർ ഷഅബാൻ മാസത്തെ പരിഗണിച്ച വിഷയത്തിൽ നമ്മൾ കേട്ടു, ചില പൂർവീകർ റജബ് മാസത്തെ കാറ്റായി, ഷഅബാനെ കാർമുഖിലായി, റമദാനെ മഴയായി വിശേഷിപ്പിച്ചിരുന്നു എന്നാണ്. റജബ് രീഹാണ്, ഷഅബാൻ ഗൈമാണ്, റമദാൻ ഗൈസും മത്തറുമാണ് എന്ന് പറഞ്ഞാൽ റമദാനിൽ പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന, നന്മകൾ പെയ്തിറങ്ങുന്ന അനുഗ്രഹീത മാസമാണ്. അതിന് മുന്നോടിയായി കാർമുകിൽ മാനം നിറയുന്ന, പുണ്യങ്ങളുടെ കാർമേഘങ്ങൾ മാനം നിറയുന്ന മാസമാണ് ഷഅബാൻ. ആ കാർമുകിലുകളെ, പുണ്യങ്ങളുടെ കാർമുകിലുകളെ റമദാനിലേക്ക്, ഷഅബാനിലേക്ക് അടുപ്പിക്കുന്ന കാറ്റാണ് റജബ്. ഇത് പൂർവികരുടെ ഒരു എണ്ണലായിരുന്നു. ഈ 3 മാസങ്ങളെ ഒക്കെയും നമ്മളോട് പറയുന്നത് റമദാൻ അടുത്താണ്, അതിനു വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടതുണ്ട്, തയ്യാറാകേണ്ടതുണ്ട്. അശ്രദ്ധാകുലമായൊരു ജീവിതം പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവികർ ഷഅബാനെ പ്രത്യേകം പരിഗണിച്ചതിൻ്റെ ആ ഒരു പരിഗണനയിൽ നമുക്കും പാഠങ്ങളുണ്ട്, നമ്മളും ഒരുങ്ങണം എന്നുള്ളതാണ്. ഗഫ്ലത്ത്, അശ്രദ്ധ, അത് മനസ്സിലേറ്റാൽ പിന്നെ ഇവിടെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെയാണ്. മനസ്സ് അള്ളാഹുവിനുള്ള ദിക്റിനാൽ, ശുക്രിനാൽ സജീവമാകേണ്ടതുണ്ട്. അശ്രദ്ധമായ ജീവിതം നമുക്കൊരിക്കലും ആയിക്കൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ
ഷബാനെ പ്രത്യേകം പരിഗണിച്ചപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പദവിയും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും ഒക്കെ നമുക്കറിയാം. എത്രമേൽ പാപസുരക്ഷിതരാണ് തിരുദൂതർ എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ടും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഷബാനെ ഇവ്വീതം പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊക്കെ എത്രമാത്രം ശ്രദ്ധാലുക്കളായിരിക്കണം. ഒരു റമദാനെ വരവേൽക്കുവാൻ നമ്മുടെ ഷബാനെ സജീവമാക്കുന്ന വിഷയത്തിൽ, അതേപോലെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷബാനെങ്കിൽ നമുക്കും ഉയർത്തപ്പെടാൻ അമലുകളുണ്ട്. അതിലൊരു നൂറുമേനിയോ തികവോ മികവോ പറയാനും വാദിക്കാനും നമുക്കൊരിക്കലും അവസരമില്ല. പക്ഷേ നമ്മുടേത് കുറച്ചാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപരി ലോകത്ത് കബൂലാക്കാൻ അതിനുള്ള ഒരു മനസ്സിൽ നമ്മൾ ഈ ഷബാനിൽ കഴിയുക എന്ന് പറഞ്ഞാൽ അത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ തുണയേകി തൗഫീഖേകി അല്ലാഹു നമ്മളെയെല്ലാം സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹു ഹലാലാക്കിയതിൽ തൊയ്യബാക്കിയതിൽ അല്ലാഹു നമുക്ക് തൃപ്തിയും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കിഫായത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അല്ലാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇരുലോകത്തും നമുക്കെല്ലാം അല്ലാഹു കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമ നൽകി അല്ലാഹു നമ്മളുടെ മാതാപിതാക്കളെ ഇരുലോകത്തും ആദരിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ ودمر اعداءك اعداء المله والدين اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين امنها ورجال امنها اللهم احفظ لها ثغور حدودها وقيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.